വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡോട്ട് മണ്ടാല ബോട്ടിൽ ആർട്ട് ആണ്. അതിനായിട്ട് ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്, ക്ലീൻ ചെയ്തെടുത്തതാണ്. ആ ബോട്ടിലിൽ നമുക്കൊന്ന് ആദ്യം ബേസ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിതിൽ ബ്ലാക്ക് കളറ് ബേസ് കോട്ടാണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ജെസോയാണ്, അക്രിലിക് പെയിൻറ്റിൻ്റെ ബോട്ടിലാണ്. പക്ഷേ ഇത് അക്രിലിക് പെയിൻറ്റ് അല്ല, ജെസോയാണ്, ഹോം മെയ്ഡ് ജെസോയാണ്. അപ്പോൾ ആ ഒരു ജെസോ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോ ആവശ്യമുള്ളവർക്ക് അത് കണ്ടു നോക്കാം, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ജെസ്സോ ഞാൻ ഇങ്ങനെ ഒരു സ്പോഞ്ച് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു ബോട്ടിലെ മുകളിലത്തെ കുറച്ച് സ്റ്റിക്കർ കുറേയൊക്കെ നോക്കിയിട്ട് അത് ഇളകി പോയില്ലായിരുന്നു. ബാക്കിയുള്ളതോട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ ഈ ബേസ് കോട്ട് അടിക്കുമ്പോൾ അതങ്ങ് മറിഞ്ഞ് പൊക്കോളും. അപ്പോൾ നമുക്കതൊന്ന് ഫസ്റ്റ് ഒരു കോട്ട് കൊടുക്കാം, അതിന് ശേഷം അതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു കോട്ടും കൂടി അടിച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ രണ്ട് കോട്ട് അപ്ലൈ ചെയ്തിട്ട് ഞാനൊന്ന് ഡ്രൈ ആക്കി എടുത്തതാണ് ഈ ഒരു ബോട്ടിൽ. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സർക്കിൾ ഷേപ്പിൽ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പേപ്പറിൻ്റെ നടുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്നൊരു ഔട്ട്ലൈൻ പോലെ വരച്ചെടുക്കാം. അതേപോലെ തന്നെ ആ ഒരു ഹോളിൻ്റെ ഉള്ളിക്കടി വരയ്ക്കുമ്പോൾ നമുക്കൊരു സെൻറ്റർ പോയിൻറ്റും കിട്ടും. ഇതിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സർക്കുലർ ഷേപ്പിലുള്ള ഡിസൈൻ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പേപ്പർ വെച്ചിട്ട് എളുപ്പത്തിന് ഒരു ഔട്ട്ലൈൻ വരച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ കുപ്പിയിൽ ഡോട്ട് പെയിൻറ്റിങ് തുടങ്ങാം. അപ്പോൾ ആ ഒരു സെൻറ്റർ പോർഷനിൽ ഒരു പോയിൻ്റ് ഇട്ട് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം, കറക്റ്റ് ആ ഒരു പോയിൻറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിതിന് യൂസ് ചെയ്തേക്കുന്നത് പ്രത്യേകിച്ച് ടൂൾസ് ഒന്നും അല്ല. ശരിക്കും ഡോട്ട് പെയിൻറ്റിങ്ങിന് ടൂൾസൊക്കെ കിട്ടും കേട്ടോ. പക്ഷെ ഞാൻ നമ്മളുടെ കയ്യിൽ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ആദ്യം എടുത്തത് ഒരു സി ഡി മാർക്കറായിരുന്നു. അതുപോലെ ഒരു ഷേപ്പിലുള്ള റൗണ്ട് ഷേപ്പിൽ കിട്ടുന്ന എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ പിന്നെ ഞാൻ എടുത്തേക്കുന്ന ഏറ്റവും ചെറിയൊരു പോയിൻ്റ് ഇട്ട് കൊടുക്കാനായിട്ട് ടൂത്ത് പിക്കാണ് എടുത്തേക്കുന്നത്. അതുപോലെ നമ്മുടെ കയ്യിൽ അങ്ങനെ റൗണ്ട് ഷേപ്പിലിരിക്കുന്ന എന്തൊക്കെ സാധനങ്ങളുണ്ടോ, പേനയോ അല്ലെങ്കിൽ കോമ്പസ് ആണെങ്കിലും പെൻസിൽ അങ്ങനെയുള്ള പല കാര്യങ്ങൾ ടൂൾസൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഡോട്ട് മണ്ടാല ആർട്ട് ചെയ്തെടുക്കാൻ പറ്റും. മണ്ടാല ആർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മളിതിൽ ഉപയോഗിക്കുന്ന കളേഴ്സാണ്. അതായത് കുറച്ചൊരു കളർ കോമ്പിനേഷൻ ഉണ്ടായിരിക്കണം. എന്തെങ്കിലും കുറച്ച് കളേഴ്സൊക്കെ വാരി വലിച്ച് ഉപയോഗിക്കാതെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കളർ തീമോ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷനുള്ള കളേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു എടുപ്പോ ഒരു ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഈ ഒരു മണ്ടാല ആർട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാ കലകളെയും പോലെ തന്നെ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് ഈ മണ്ടാല ആർട്ട് എന്ന് പറയുന്നത്. കാരണം ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. അതായത് നമ്മളുടെ കോൺസെൻട്രേഷൻ കൂട്ടാനും അതുപോലെ നമ്മളുടെ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ആ ടെൻഷനൊക്കെ കുറയ്ക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം നമ്മളിത് ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ ആ ഒരു കാര്യത്തിലിരുന്ന് ചെയ്യുകയാണ്. അതെല്ലാ ആർട്ട് വർക്കും അങ്ങനെ തന്നെയാണ്, മനസ്സിന് ഒരു സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യം അതുപോലെ തന്നെയാണ്. ഈ മണ്ടാല ആർട്ട് എന്ന് പറയുന്നത് സിമ്പിളാണ്. അതായത് പ്രത്യേകിച്ച് വരയ്ക്കാൻ അറിയണമെന്നൊന്നുമില്ലല്ലോ, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. കാരണം നമ്മൾ ഈ ഒരു ടൂൾസ് വെച്ചിട്ടാണ് ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ട് പോകുന്നൊരു പരിപാടിയാണല്ലോ. അപ്പം നമുക്ക് പ്രത്യേകിച്ച് വരയ്ക്കാൻ അറിയുന്നവരായിരിക്കണം എന്നൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് വീട്ടിൽ ബോറടിച്ചൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു മണ്ടാല ആർട്ടിനെ കുറിച്ചിട്ട് ഞാൻ എന്തായാലും ഡീറ്റെയിലായിട്ടൊരു വീഡിയോ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് പറയാം കേട്ടോ. Thank you.
സൈസിൽ വരെ ഇങ്ങനെ ഡോട്ട്സ് ഇട്ടിട്ട് ഇങ്ങനെ പോവാം. അപ്പം ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഈ ഒരു ബോട്ടിൽ നിറച്ചും ഡോട്ട്സ് ഇട്ട് ഡിസൈൻ ചെയ്തെടുക്കാമെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് ചെയ്തിങ്ങനെ പോവാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളവരെയും ഇങ്ങനെ ചെയ്ത് നിർത്താം. അപ്പം ഈ ഒരു പോർഷൻ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഞാൻ അതേപോലെ തന്നെ ബാക്ക് സൈഡിലും ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തതാണിത്. അതേപോലെ തന്നെയാണ് കേട്ടോ, ഡോട്ട്സിൻ്റെ ഡിസൈൻ തന്നെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് മുകളിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ ഡോട്ട്സ് ഇട്ടിട്ട് പോവാം. ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഈ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ഇതുപോലുള്ള ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ ഇത് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ബെൽ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടത് കിട്ടും. പിന്നെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള ക്രാഫ്റ്റ് വീഡിയോസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അപ്പം മുൻപ് നമ്മുടെ ഒരു വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു മണ്ഡാല ബോട്ടിൽ ആർട്ട് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ബോട്ടിൽ ആർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള കണ്ടൻറ്റ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് താഴെ മെൻഷൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനത് തുടർന്നുള്ള വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അതുപോലെ തന്നെ സിറിയൻസ് ക്രാഫ്റ്റിനൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കേട്ടോ. ആ പേജും നിങ്ങളൊന്ന് കയറി ഫോളോ ചെയ്യുക. എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിലും നമ്മളിതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മളുടെ വർക്കിൻ്റെ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്കൊന്ന് കയറി നോക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യുക കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നിറച്ച് ഡോട്ട്സിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടി ചെയ്യാം. നമുക്കൊന്ന് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒരു ചരട് ഒന്ന് അതിൻ്റെ നെക്ക് പോർഷനിൽ ചുറ്റിക്കൊടുക്കാം. ഫുള്ള് ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് വാർണിഷും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഉപയോഗിച്ചേക്കുന്നത് പിക്ചർ വാർണിഷാണ് കേട്ടോ. അതിൻ്റെ സ്പ്രേ ടൈപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ശരിക്കും ഡ്രൈ ആക്കാൻ വെക്കാം. വാർണിഷ് അപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചെയ്യുകയാണെങ്കിൽ ബോട്ടിൽ നല്ലൊരു ഗ്ലേസിങ് എഫക്റ്റ് കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.